ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഈ വീഡിയോയിൽ യേശു എന്തുകൊണ്ട് തന്നെ തന്നെ വഴിയും സത്യവും ജീവനും എന്ന വിധത്തിൽ പരിചയപ്പെടുത്തി തന്നു അല്ലെങ്കിൽ സ്വയം നിർവചിച്ച് നമുക്ക് നൽകി എന്തുകൊണ്ട് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ സാധ്യമല്ല ഒന്നിനെ വെറുത്ത് മറ്റതിനോട് പറ്റിച്ചേരും എന്ന് പഠിപ്പിച്ചു ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഈ രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ അല്ലെങ്കിൽ യേശുവിൻ്റെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ചിന്തിച്ച് അതിലടങ്ങിയിരിക്കുന്ന ആത്മീയമായ സത്യം മനസ്സിലാക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ മതം പകരം വെ വെപ്പുകളുടെ ഒരു മേഖലയാണ് എന്ന് പറഞ്ഞു റിലിജിയൻ ഇസ് എസ് ഫിയർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒറിജിനലായിട്ടുള്ളതിന് പകരം അതുപോലെ ഏകദേശം ആയി ആകുന്നുവെന്ന് തോന്നുന്ന അല്ലെങ്കിൽ പ്രതീതിജനിപ്പിക്കുന്ന മറ്റ് എന്തുകൊണ്ടോ കാര്യം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് മതം എന്നാണ് ഞാൻ മുപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പല ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളിച്ച് നിങ്ങളോട് ഒരുമിച്ച് ചിന്തിച്ചത് ഈ ഒരു വീഡിയോ ഏതാണ്ട് അതിന് തുടർച്ചയായിട്ട് വേണം നിങ്ങൾ കരുതുവാൻ അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുകയാണ് മനുഷ്യൻ അവൻ്റെ പ്രാകൃത സ്വഭാവമായ ഒന്നിനു പകരം മറ്റൊന്ന് വെച്ച് കാര്യങ്ങൾ നടത്തുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള ആ ഒരു പ്രവർത്തന രീതിയിൽ അപ്രകാരമുള്ള ആ ഒരു വ്യവസ്ഥിതിയിൽ സത്യത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകുകയില്ല എന്നത് വളരെ പ്രകടമാണ് ഒറിജിനലായിട്ടൊരു കാര്യമുണ്ട് എന്നാൽ അതിന് പകരം അതാണ് എന്ന പ്രതീതി ജനിപ്പിക്കുമാർ മറ്റെന്തുകൊണ്ടോ കാര്യം നടത്തുമ്പോൾ അതിൽ സത്യമില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണമായിട്ട് നമുക്ക് ഇമിറ്റേഷൻ ജുവല്ലറി ഉണ്ട് എന്താണ് ഇമിറ്റേഷൻ ജുവല്ലറി സ്വർണം കൊണ്ട് തനി സ്വർണം കൊണ്ട് ഒക്കുമെങ്കിൽ തങ്കം കൊണ്ട് തങ്കം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പ്രയാസപ്പെടും എന്നാലും ഞാനൊക്കെ പറയട്ടെ തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ആഭരണമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്ന എന്നാൽ സ്വർണവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ആഭരണങ്ങളെയാണ് നാം ഇമ്മിറ്റേഷൻ ജുവലറി എന്ന് പറയുന്നത് അപ്പോൾ അതാണെന്ന് തോന്നും പക്ഷേ അതല്ല തോന്നും പക്ഷേ അല്ല ഇതാണ് ഇതിൻ്റെ മൂലമന്ത്രം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ സത്യത്തിന് ഇടമില്ല ഇടം ഉണ്ടാകാൻ സാധ്യവുമല്ല എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ പ്രയാസം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എൻ്റെ അർത്ഥം എനിക്ക് പകരം വെക്കാനായിട്ട് നിങ്ങൾ ഒന്നും കണ്ടുപിടിക്കരുത് എനിക്ക് പകരം വെക്കാൻ നിങ്ങൾ നോക്കരുത് എനിക്ക് പകരം മറ്റെന്തിനെയോ കൊണ്ട് നിങ്ങൾ സ്ഥാപിക്കരുത് മനുഷ്യരുടെ സ്വഭാവം നിങ്ങൾ ഇനി എന്നാണ് എന്നാലതിൻ്റെ അർത്ഥം ശുദ്ധമു പറഞ്ഞാൽ നിൻ്റെ കയ്യിലിരിക്കുന്ന പണി ഇങ്ങോട്ട് എടുക്കരുത് എന്നാണ് എന്നാണെൻ്റെ അർത്ഥം എന്താണ് നിൻ്റെ പണി എന്താണ് നിൻ്റെ സ്വഭാവം എന്താണ് നിൻ്റെ തന്ത്രം എന്തെങ്കിലും ഒറിജിനലായിട്ടൊരു കാര്യം കൊടുത്താൽ അതിന് പകരം എന്തെങ്കിലും കണ്ടുപിടിക്കുക അത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഒരു കഴിവാണെന്നാണ് നാം ലോകമെമ്പാടും ധരിച്ചിരിക്കുന്നത് അതായത് എല്ലാറ്റിൻ്റെ ഇമിറ്റേഷൻ ഉണ്ടാക്കുക ഒറിജിനലായിട്ടൊന്നും വയ്യ പിന്നെ ഇമിറ്റേഷൻ അതിനെപ്പറ്റി ഒരു കഥ പണ്ട് കേട്ടിട്ടുള്ളത് ജപ്പാനിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ ഡെലിഗേഷൻ ഇന്ത്യ സന്ദർശിച്ചു ആ കൂട്ടത്തിൽ അവരെ ലൂതിയാനായാലും കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വ്യവസായികൾ വ്യവസായികളായിട്ടുള്ള ആളുകളെ കൂട്ടി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അവർ അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട് ജപ്പാനിൽ നിന്ന് വന്ന ഡെലിഗേഷനെ അവരംഗം പറഞ്ഞതാണ് ഇത് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത സൂപ്പർ സൂപ്പർഫൈൻ നീഡിലാണ് സൂപ്പർഫൈൻ ഇതിനേക്കാൾ നേരിയ ഒരു നീഡിലുണ്ടാക്കാൻ ലോകത്തിലാർക്കും കഴിഞ്ഞിട്ടില്ല ഇതാണ് ഞങ്ങളുടെ മികവ് എന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ ഇരുന്നൊരു സദ്ധാർജി പറഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കടം തരാമ എന്നെ ഒന്ന് എൽ ഓ കൊടുത്തു അദ്ദേഹം പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ വേറൊരു സൂചി ഇദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാൻ പറഞ്ഞു നോക്കി ഇപ്പോൾ അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ലൂ മെയ്ഡ് ഇൻ ലൂതിയാണ് അപ്പോൾ അതാണ് നമ്മുടെ സാമർഥ്യം എന്നതിനെപ്പറ്റി അല്പം ബഹുമാനമില്ലാത്ത ഒരു കഥയാണ് എന്ന് നമുക്കറിയാം അതുപോലെയാണ് നാം ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്താണ് മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ അല്ല മെയ്ക്ക് ഇൻ ഇന്ത്യ എന്താണ് മറ്റുള്ളവർ അവരുടെ റിസർച്ചുമൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ നമുക്ക് അഭിമാനം കണ്ടെത്താം നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനോ ഗവേഷണം നടത്തുവാനോ മെനക്കെടാനോ ഒന്നും കഴിയാതെ മറ്റുള്ള പ്രവർത്തനത്തിൽ കൂടെ നമുക്ക് മികവ് ഈ പിഗി റൈഡിങ് എന്ന് പറയും പിഗി അതായത് അണ്ണാൻ പറയും ഞാനും ആനയും കൂടെ കടുവായേ കൊന്നു എന്ന് പറയുന്ന ഒരു പരിപാടി കേട്ടോ കൂടുതലായിട്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഈ ഒരു സ്വഭാവം ഇങ്ങോട്ട് എടുക്കരുത് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഇനിയും ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ മാമോനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മാമോനെന്ന് പറഞ്ഞാൽ ദയവായി മനസ്സിലാക്കുക ഒന്നിന് പകരം മറ്റൊന്ന് ഇവിടെയൊക്കെ ആ തത്വം പ്രവർത്തിക്കുന്നു അതെല്ലാം മാമോൻ സേവയാണ് മാമോൻ സേവയിൽ നിൽക്കുന്നത് വിഗ്രഹാരാധനയാണ് എന്താണ് വിഗ്രഹം ഇപ്പോൾ ശിവൻ്റെ ഒരു വിഗ്രഹം വെക്കുന്നു അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം വെക്കുന്നു അല്ലെങ്കിൽ രാമൻ്റെ ഒരു വിഗ്രഹം വെക്കുന്നു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വയ്ക്കുന്നു അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു വിഗ്രഹം വയ്ക്കുന്നു യേശുവിൻ്റെ ഒരു വിഗ്രഹം വയ്ക്കുന്നു ആരുടെയും വിഗ്രഹം എൻ്റെ അർത്ഥം എന്താണ് ഒറിജിനൽ അല്ലെന്നല്ലേ എൻ്റെ അർത്ഥം ഒറിജിനലായിട്ടുള്ള സാക്ഷാൽ കന്യാമറിയാം അവിടെ നിൽക്കുന്നെങ്കിൽ വിഗ്രഹം വെച്ചിട്ട് പല കാര്യമുണ്ട് യഥാർത്ഥത്തിലുള്ള തനതായ അല്ലെങ്കിൽ സ സത്യമായ ഒറിജിനലായ ഓതൻറ്റിക്കായിട്ടുള്ള കന്യാമറിയാം ഇല്ലാത്തപ്പോഴാണ് വിഗ്രഹം വയ്ക്കേണ്ട ആവശ്യം അതിൽ കൂടെ സംഭവിക്കുന്നത് മുഴുവനും വിഗ്രഹാരാധന ആയിരിക്കും നിങ്ങൾ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് ഒന്നിന് പകരം മറ്റൊന്ന് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ ആരാധിക്കുന്നുവോ അതെല്ലാം വിഗ്രഹാരാധന ആയിരിക്കും എന്നതാണ് ഇതിൻ്റെ അറിവ് ഇതിൻ്റെ ഇതിൻ്റെ തത്വം തത്വം അല്ലെങ്കിൽ സത്യം ഇനിയും ഈ മാമോൻ സേവ എന്തുകൊണ്ടാണ് പ്രശ്നമുണ്ടാക്കുന്നത് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മാമോൻ സേവയുടെ പ്രശ്നം എന്തായിരുന്നു എന്നതിനെപ്പറ്റി ഒരു ചെറിയ വിശദീകരണം ഞാൻ നിങ്ങൾക്കായി നൽകാൻ പോവുകയാണ് നിങ്ങൾ അതി അല്പം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് സൂക്ഷ്മമാണ് എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത കാര്യങ്ങളാണിവമോൻ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഏറ്റവും ലളിതമായി മനസ്സിലാക്കുമ്പോൾ പണം പണം എന്ന് മനസ്സിലാക്കി നമുക്കറിയാം ഒരു കാലത്ത് പണം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് മണി ഈ എക്സ്ചേഞ്ച് ബാട്ടർ സിസ്റ്റമായിരുന്നു അത് ഇപ്പോൾ എനിക്ക് ഒരു കഴി നെല്ലുണ്ട് ഞാനത് ചന്തയിൽ കൊണ്ടുപോയി അതിന് പകരം ഒരു പടല പഴം വാങ്ങിച്ചു കൊണ്ടുവരുന്നു അതാണ് ഈ ബാർട്ടർ സിസ്റ്റം അപ്പോൾ ഒന്ന് ഇത് മറ്റേതിന് തുല്യമാണ് വിലയിൽ ഏതാണ്ട് തുല്യമാണ് എന്ന് പരസ്പരം സംബന്ധിച്ചിട്ട് അവർ സ്വമേധയാ കൈമാറ്റം ചെയ്യുന്നു അതാണ് ബാട്ടർ സിസ്റ്റം എന്നാൽ പണം കണ്ടുപിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഇത് വളരെ സൂക്ഷ്മമാണ് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം പണം സം കണ്ടുപിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾ ഇപ്പോൾ ഒരു കോഴിയെ വാങ്ങിക്കണം ചന്തയിൽ കോഴിയെ വയ്ക്കുന്നുണ്ട് ഈ കോഴിയെ വാങ്ങിക്കാൻ നിങ്ങൾ മറ്റ് ഒരു സാധനം ഇപ്പോൾ പത്ത് തേങ്ങ കൊണ്ടോ അല്ലെങ്കിൽ അമ്പത് നാങ്ങ കൊണ്ടോ പോകേണ്ട കാര്യമില്ല ഒരു ചെറിയ നോട്ട് ഒരു കറൻസി നോട്ട് കൊണ്ടുപോയാൽ മതി ഒരു നൂറിൻ്റെ കറൻസി നോട്ട് അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ കറൻസി നോട്ട് ഉണ്ടെങ്കിൽ ധാരാളം ഇതിന് അർത്ഥം എന്താണെന്നറിയാം ഈ കോഴിയുടെ വില അതിൽ നിന്ന് വെളിയിലേക്ക് മാറ്റി വെച്ചിട്ട് ആബ്സ്ട്രാക്ഷൻ എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട് ആബ്സ്ട്രാക്ട് യു ആബ്സ്ട്രാക്ട് ദി ദ പ്രൈസ് ദ റിയൽ വാല്യൂ ദ അല്ല വാല്യൂ യു ആബ്സ്ട്രാക്ട് ദ വാല്യൂ ഓഫ് എ ഹെൻ അതിന് പൈസയോടെ അല്ലെങ്കിൽ കറൻസി നോട്ടിനോട് സമമാക്കുന്നു അതായത് ഒരു കോഴിക്ക് ഇത്ര രൂപയുടെ വിലയുണ്ട് എന്ന് നാം തീരുമാനിക്കുമ്പോൾ ആ കോഴിക്കുണ്ടായിരുന്ന വില അതിൽ നിന്നെടുത്ത് ഇവിടെ സ്ഥാപിക്കുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന ഇപ്പോൾ നൂറ് രൂപയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഈ കോഴി എത്ര കൊടുക്കുകേടാ ആ നൂറ് ആണ് തരാമേ എന്ന് പറയും അപ്പോൾ ഞാൻ അവൻ അവൻ്റെ അഭിപ്രായത്തിൽ ഈ കോഴിക്കുള്ള വില അതിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാം എങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാം ആ നൂറ് രൂപ നോട്ടിൽ സ്ഥാപിക്കാം അപ്പോൾ പെട്ടെന്ന് അവന് ഞാനും ഇത് വാങ്ങി അവൻ വിക്കാനും ഞാൻ വാങ്ങിക്കാനും സമ്മതിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ കോഴിയിൽ അതുവരെ ഉണ്ടായിരുന്ന മൂല്യം പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റി ഈ എൻ്റെ കയ്യിലിരിക്കുന്ന നൂറ് രൂപയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു അപ്പോൾ ഈ കോഴിക്ക് പകരം ഈ നൂറ് രൂപയാകുന്നു അപ്പോൾ ഞാൻ ഈ നൂറ് രൂപ അവന് കൊടുക്കുമ്പോൾ അവന് കോഴിയെ കിട്ടി അവൻ്റെ കോഴി അവൻ്റെ കയ്യിലുണ്ട് പക്ഷേ അവൻ്റെ കോഴി അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൂവുന്ന കോഴിയായിട്ടല്ല അല്ലെങ്കിൽ മുട്ടയിടുന്ന കോഴിയായിട്ടല്ല ഈ നോട്ടായിട്ടാണ് ഇതാണ് ഈ പകരം വെക്കുക എന്ന് പറയുന്നത് പകരം വെക്കുന്ന ഈ ക്രയവിക്രയം നടക്കുന്നത് മുഴുവനും ഈ പകരം വെക്കുന്നതിൽ കൂടെയാണ് അതേ ക്രയവിക്രയമാണ് മരത്തിൽ നടക്കുന്നത് അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനോട് എന്നോട് കൂടെ ചേർത്താൽ സമയം കൈവിട്ടു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അടിസ്ഥാന മർമ്മങ്ങളെപ്പറ്റി നമുക്കൊരു ഗ്രാഹ്യമില്ലായെങ്കിൽ ഒരിക്കലും സത്യസന്ധമായി ഈ ഒരു മേഖലയിൽ നിൽക്കുവാനോ നമുക്ക് പ്രാപിക്കാവുന്ന ആത്മീയമായ അനുഗ്രഹമോ വളർച്ചയോ പ്രാപിപ്പാനോ നമുക്ക് കഴിയുകയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അല്പം ക്ലേശിച്ചാണെങ്കിലും നിങ്ങളുമായി സംവാദം നടത്തുവാൻ ഞാനിപ്പോൾ മുതിരുന്നു അപ്പോൾ മാമോൻ്റെ മർമ്മം എന്താണ് മാമോൻ്റെ വിശ്വാസ പ്രമാണം ഒറ്റ കാര്യമാണ് മാമോന് ഒരു ക്രീഡുണ്ട് ഒരു വിശ്വാസ പ്രമാണമുണ്ട് എന്താണ് എല്ലാറ്റിൻ്റെയും വില അതിൽ നിന്ന് മാറ്റിസ്ഥാപിക്കാവുന്നതാണ് അതിന് പകരം മറ്റ് കാര്യങ്ങൾ കൊണ്ട് കഴിയാവുന്നതാണ് അതിന് പകരം വെക്കാൻ മറ്റുണ്ട് ഇപ്പോൾ നമ്മുടെ മനുഷ്യനെ പറ്റി ഒരു ഒരു മനുഷ്യ പറ്റി പറയുമ്പോൾ അവന് പകരം വെക്കാൻ ആരുമില്ല എന്ന് പറയില്ല പ്രത്യേകിച്ച് ഉള്ള പ്രശസ്തി ആർജിച്ച ആളുകൾ നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പകരം വെക്കാൻ ആളില്ല ഞാൻ ചോദിക്കട്ടെ ലോകത്തിൽ ആരെ ആർക്കെങ്കിലും പകരം വെക്കാനുണ്ടോ ഒരു നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു ചെറിയ വ്യക്തി ചെറിയതായിട്ട് ആരുമില്ല ആ വ്യക്തിക്ക് പകരം വെക്കാൻ ആരെങ്കിലും ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് വലിയ വലിയ നേതാക്കന്മാർക്ക് മാത്രമേ പകരം വെക്കാനാളില്ലെന്നാണോ നാം പറയുന്നത് ഇതെവിടെ നമ്മൾ പഠിച്ചു അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ പകരം വയ്ക്കാനില്ല പക്ഷേ നമ്മളെന്താണ് ചെയ്യുന്നത് ദൈവത്തിന് പോലും പകരം വെച്ചുകളി നാം ആരാധിക്കുന്നത് ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് യേശുവിനെയുമല്ല യേശുവിന് പകരം നമ്മൾ കണ്ട്രിപിടിച്ച് ചെയ്താണ്ടാണ് ദൈവത്തിന് പകരം നമ്മൾ കണ്ട്രിപിടി ചെയ്താണ്ടാണ് ഞാൻ ആ ആ ഒരു വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഈ മാമോൻ സേവ എന്ന് പറഞ്ഞാൽ അതിനടങ്ങിയിരിക്കുന്നത് ഒന്നിന് പകരം മറ്റൊന്ന് അതുകൊണ്ടാണ് നമുക്ക് കപടഭക്തി എന്ന് പറയുന്ന വലിയ രോഗം മതത്തിലെ ഏറ്റവും വലിയ പകർച്ചവ്യാധി ഏറ്റവും വലിയ രോഗം ഏറ്റവും വലിയ എപ്പിഡമിക് മതത്തിൻ്റെ കോവിഡ് കവിട ഭക്തിയാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥ ആന്തരികമായ സത്യത്തിന് പകരം നമുക്ക് മറ്റൊന്ന് അവ അവതരിപ്പിക്കാൻ കഴിയും എന്താണ് ഈ ഭക്തിയുടെ പരിവേഷം അങ്ങനെ നടിക്കുക ഇല്ലാത്ത ആ ഒരു അവസ്ഥ നടിക്കുക ആരുടെ മുമ്പിലാണ് നമ്മൾ നടിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ് നടിക്കുന്നത് ദൈവമാരാണ് സർവജ്ഞാനിയാണ് എല്ലാം തിരിച്ചറിയാൻ മറഞ്ഞിരിക്കുന്നത് മുഴുവനും വിവരിച്ചറിയാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ കവടഭക്തി നടിക്കുന്നത് അത് നടിക്കാൻ യാതൊരു കൂസലുമില്ല അതുകൊണ്ടാണ് ഈ ഒരു കലയിൽ ഏറ്റവും പ്രാവീണ്യം പ്രാപിക്കുന്ന പ്രാവീണ്യമുള്ളത് പുരോഹിതന്മാർക്കാണ് ഇത് വേദപുസ്തകം അറിയുന്നാലും എൻ്റെ കടു കണ്ടുപിടുത്തമല്ല ഒന്നിനു പകരം മറ്റൊന്നായി അവതരിപ്പിച്ച് അതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന എല്ലാവരെയും ധരിപ്പിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പുരോഹിത വർഗമെന്നുള്ളത് അതുകൊണ്ടാണ് വളരെ നിശ എന്താണ് പറയുന്നത് ശക്തമായ യേശു അവരെ വിമർശിക്കുന്നത് കാരണം യേശു സത്യമാണ് സത്യം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അപ്പോൾ അതോടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് ഇപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പകരം വെക്കാനില്ലാത്തത് എന്താണ് അതാണ് സത്യം പകരം വെക്കാൻ ഇല്ലാത്തത് എന്താണ് അതാണ് സത്യം ഇപ്പോൾ ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചു എന്നാൽ വെച്ചോളൂ ഉദ്ദേശിക്കുന്നില്ല ഒരു ഉദാഹരണമായിട്ട് പറയാം ഞാൻ നിങ്ങളെ ചീത്ത വിളിച്ചു അപ്പോൾ ചോദ്യം വന്നു നീ എന്തിനാടാ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ പറയാൻ ഞാനല്ല ചെയ്ത അപ്പുറം തൊട്ടടുത്തിരിക്കുന്ന ചെറിയാനാണ് ചെയ്തത് അല്ലെങ്കിൽ തോമാച്ചനാണ് അത് ചെയ്തത് ഞാനൊരു സംസ്കാരമുള്ള ഞാൻ നല്ല ഞാനൊരു പുരോധനമൊക്കെയാണ് അപ്പോൾ എനിക്കെന്നെ അത് ദേവനാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ എന്താണ് ചെയ്തത് ഞാൻ പകരം വയ്ക്കുകയാണ് ഞാൻ പകരം വയ്ക്കുകയാണ് ഇത് മതത്തിൽ എപ്പോഴും സംഭവിക്കുന്നു ഉദാഹരണമായിട്ട് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം അതാണ് നല്ലത് പ്രോസ്പെറിറ്റി ഗോസ്ബൾ സ എന്താ സമ്പത്ത് വർദ്ധനവിടെ വർദ്ധനവിൻ്റെ ഗോസ്പിൾ സ് ലോട്ടറി ഏ അതിലെന്താണ് ഇത്രയും ആളുകൾ വീണ് പോകുന്നത് വീഴാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടും പരിശീലിപ്പിക്കപ്പെട്ടും വരുന്നത് ഈ പകരം വെക്കലിൻ്റെ മതത്തിലാണ് ദൈവത്തിന് പകരം മറ്റെന്ത് നമ്മൾ വെച്ച് കളയും അത് വേണമെങ്കിൽ ഐതിഹ്യം കൊണ്ടുവെക്കും പാരമ്പര്യം കൊണ്ടുവെക്കും സഭയുടെ പ്രത്യേകമായ ചില എന്താണ് ട്രഡീഷൻസ് കൊണ്ടു പിന്നെ ചില ആളുകളുടെ അധികാരം കൊണ്ടു ചില ക്രിയകൾ കൊണ്ടുവെക്കും ചില ധാരണകൾ കൊണ്ടുവെക്കും ദൈവത്തെ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ മാനിക്കും ദൈവത്തിന് പകരം വെക്കുന്ന പരിപാടിയാണ് ഇത് മുഴുവനും എന്ന് നാം തിരിച്ചറിയുന്നില്ല അപ്പോൾ അങ്ങനെ പകരം വെക്കുന്ന അനുഭവം അല്ലെങ്കിൽ അത് ആസ്പദമാക്കിയുള്ള ആരാധനയിൽ സത്യമില്ല സത്യമില്ലാത്തവർ ആത്മാവുമില്ല അതുകൊണ്ടാണ് യേശു ശമരക്കാരസ്യയോട് പറയുന്നു ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്താണ് ആരാധനയിൽ സത്യമില്ലാതെ പോകുന്നത് ആരാധനയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഈ പകരം വെക്കുന്ന പരിപാടിയാണ് ഉദാഹരണമായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമേ നിനക്ക് സ്തുതി തൃത്വത്തിന് സ്തുതി ഏഹ് ബലവാനെ ദൈവത്തിന് ഈ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഇങ്ങനെ നാം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് നാം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തെ സ്തുതിക്കേണ്ട അധരം കൊണ്ടാണ് സ്തുതിക്കേണ്ടത് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ് അർത്ഥം ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കൊടുക്കുക ദൈവത്തിന് കൊടുക്കുക നാം ദൈവത്തിന് എന്താണ് കൊടുക്കേണ്ടത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന സ്തുതി കൊടുക്കണം ദൈവത്തിന് പണം കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ സഭയോടെ എപ്പോഴും വിധേയത്വം അത് ദൈവത്തോട് കാണി കാണിക്കുന്ന മര്യാദയാണെന്നാണ് അവരെ പഠിപ്പിച്ചു വരുന്നത് നാം ദൈവത്തിന് എന്താണ് കൊടുക്കേണ്ടത് നാം ദൈവത്തിന് കൊടുക്കേണ്ടത് എന്താണെന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അറിയുകയും അനുസരിക്കുകയും ദൈവഹിതം ഈ ഭൂമിയിൽ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് നാം ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് നാം കൊടുക്കേണ്ടത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താരന്തുകളുടെ ഏറ്റവും മഹനീയമായ ഉപയോഗമാണ് താരന്തുകളുടെ ഉപമ അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് ദൈവത്തിനെ സ്തുതി കയറ്റുവാൻ സാധ്യമാകൂ ഇതൊന്നും ചെയ്യാതെ നമ്മുടെ വ്യക്തിത്വത്തെപ്പറ്റി യാതൊരു കരുതലുമില്ലാതെ വിറങ്ങി ഉണങ്ങി ഉറങ്ങലിച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നിന്നെ അസ്തുതിക്കുന്നു ഓ ഓ വാക്ക് കൊണ്ടങ്ങ് എവിടെ ഒഴുകി ഒഴുകിപ്പോവുകയാണ് ഇത് പകരം വെക്കൽ പരിപാടിയാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവൻ അത് ഉൾക്കൊള്ളുന്ന ജീവൻ ജീവിതം ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്നും പരിശുദ്ധമാണെന്നും അപ്രമേയമായ മർമ്മങ്ങൾ അനുഗ്രഹങ്ങൾ വെളിച്ചം ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും അത് ലോകത്തിന് അനുഗ്രഹമായി തീരത്തക്കവണ്ണം ഞാൻ കൈകാര്യം ചെയ്യണമെന്നും വളർത്തിയെടുക്കണമെന്നും ഉള്ള ഒരു അറിവാണ് അതിന് പകരം അതിന് യാതൊരു സ്ഥാനവുമില്ലാതെ അതിന് പകരമായി ദൈവത്തിന് ഏതോ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധരവ്യായാമം കൊണ്ട് നമുക്ക് ദൈവത്തെ മാനിക്കാവുന്ന നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തിന് പത്ത് കാശ് കൊടുത്താൽ ദൈവത്തെ നമ്മൾ സഹായിച്ചു ഫൈനാൻസ് ചെയ്തു എന്ന് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് വരും സബ്സ്റ്റിറ്റ്യൂഷനാണ് ഒന്നിനു പകരം ഒന്നായിട്ട് വെക്കുന്ന സത്യത്തിന് യാതൊരു സ്ഥാനവുമില്ലാത്ത കപടഭക്തി കൊണ്ട് മാത്രം ഓടുന്നൊരു വണ്ടിയാണിത് എന്ന് നാം തിരിച്ചറിയണം യേശു എന്താണ് നമ്മെ പഠിപ്പിച്ചത് ഇതൊന്നും നമ്മെ പഠിപ്പിച്ചില്ല യേശു നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളെ തന്നെ സീരിയസ് ആയിട്ട് നിങ്ങളെ തന്നെ ബഹുമാന പുരുസരം കാണുവാൻ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഭൂമിയുടെ ഉപ്പാകുന്നു അങ്ങനെ നിങ്ങൾ സ്വയം അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ കൂടെ നിങ്ങളെ അറിയുവീൻ നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവീൻ ദൈവഹിതം ലോകത്തിൽ നിർവഹിപ്പാൻ പാ താല്പര്യമുള്ള ഒരുത്തനും മാത്രമേ അവൻ വെളിച്ചമാണെന്നും ഭൂമിയുടെ ഉപ്പാണെന്നും അറിയുവാൻ സാധ്യമാകുകയുള്ളൂ നിങ്ങൾ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ തന്നെ നിത്യതയുടെ പൗരന്മാണ ആരാണെന്നും കൂടെ നിങ്ങൾ അറിയുവേൻ നിങ്ങൾക്ക് ദൈവം വിഭാവം ചെയ്തത് സമൃദ്ധമായ ജീവനാണെന്ന് അറിയുവേയും നിങ്ങളുടെ അവിടെ മുമ്പിൽ ലോച്ഛാനിച്ച് നിൽക്കാനോ തേണ്ടാനോ അവകാശ ആവശ്യമില്ല നിങ്ങൾ ദൈവമക്കളാകുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ അറിയുവേൻ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ദൈവമക്കളാണ് ദൈവ ദൈവമക്കളാണെങ്കിൽ അതുപോലെ ജീവിക്കാൻ പഠിക്കണം അതുപോലെയുള്ള വ്യക്തിത്വം വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം സത്യസന്ധമായി ജീവിക്കാൻ പഠിക്കണം ഇതിനപ്പുറത്ത് ദൈവം യേശു എന്ന് നമ്മൾ പറഞ്ഞില്ല പക്ഷേ ഇതിനെല്ലാം നമ്മൾ പകരം കണ്ടെത്തുകയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ 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 ദൈവത്തോട് ജീവിതത്തിൻ്റെ സത്യസന്ധതയിൽ സമ്പാദിക്കുന്നതുപോലെ മറുഭാഷ പറയുകയാണ് പട്ടി കുറയ്ക്കുന്നത് പോലെ ഇത് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇത് അസത്യമാണ് അതിനകത്ത് യാതൊരു സത്യം ആ സത്യത്തിൻ്റെ കണിക തൊട്ടിട്ട് പക്ഷേ അത് പലർക്കും ഉപജീവന മാർഗ്ഗമായതുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ എനിക്കിതിരെ നൂറ് പേരിപ്പോൾ ഒരായിരം പേരിപ്പോൾ എന്നെ ആക്രമിക്കാൻ വരും ഇതിൻ്റെ അടിസ്ഥാന മർമ്മം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോകുന്നു എന്ന് ജനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ കള്ളപ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ പന പോലെ തഴച്ചു വളരുന്നത് ഇനിയും കള്ളപ്രവാചകന്മാരാണ് ആരാണ് എന്നും കൂടെ സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ് ആരാണ് കള്ളപ്രവാചകന്മാർ പ്രവാചകന് പകരം അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാണയമാണ് ഈ കള്ളപ്രവാചകൻ അതും എന്തുകൊണ്ടാണ് കള്ളപ്രവാചകൻ നമ്മുടെ ഇടയിൽ പോലെ തഴച്ച് വളരുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പളാണ് നമ്മളെ വളർത്തിയത് അതുകൊണ്ടാണ് നമുക്ക് സത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ നമുക്ക് ആത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധിയില്ലാതെ പോയത് എന്തുകൊണ്ടാണ് ചെറുപ്പം മുതലേ നമ്മെ പരിശീലിപ്പിച്ച് വളർത്തിയത് ഈ ഒന്നിന് പകരം ഒന്നിന് സത്യത്തിന് പകരം വേറെ എന്തോണ്ട് വെക്കുന്ന പരിപാടി നമ്മെ വളർത്തിയത് കൊണ്ടാണ് ഇതുകൊണ്ട് നമുക്ക് ഭീപമായ നഷ്ടമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എനിക്ക് ക്രിസ്തീയ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടും അവരെ പറ്റി നമ്മുടെ അവസ്ഥയെപ്പറ്റിയുള്ള ദുഃഖം കൊണ്ടും പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ പറ്റിയും നമ്മുടെ നമ്മുടെ യുവാ യുവതി യുവാക്കന്മാരെ പറ്റിയുമുള്ള വലിയ വേദന കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് അവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യവും നൽകുവാൻ നമ്മുടെ കയ്യിലില്ല വി ഹാവ് ഫെയിൽ ദം ദ ചർച്ച് ഈസ് ഫെയിലിങ് ദം നമുക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അവർക്ക് സമൃദ്ധമായ ജീവൻ ആസ്വദിക്കത്തക്കവണ്ണമുള്ള ഒരു കാര്യവും അവർക്ക് നൽകുവാനില്ല മാതാപിതാക്കന്മാർ പരാജയപ്പെടുകയാണ് ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം നാം പരാജയപ്പെടുകയാണ് ഈ പരാജയത്തിൻ്റെ തിരിച്ചടി നാം ഏറ്റുവാങ്ങിയേ മതിയാകേയുള്ളൂ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നാം സത്യത്തെ തിരിച്ചറിയണം ഇപ്പോൾ നാം സഞ്ചരിക്കുന്ന പാദ അസത്യത്തിൻ്റെയും നാടകത്തിൻ്റെയും അഭിനയത്തിൻ്റെയും കപടഭക്തിയുടെയും കഴമ്പില്ലാത്ത ചില ആശയങ്ങളുടെയും വഴിയാണെന്ന് തിരിച്ചറിയണം സത്യം യേശുവിൽ മാത്രമാണ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ പരമമായ ചുമതല ഈ മതപരമായ ഈ വിഗ്രഹാരാധനയിൽ നിന്ന് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിലിജിയനിൽ നിന്ന് ഈ മാമോൻ സേവയിൽ നിന്ന് ഈ കപടഭക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യേശുവിംഗിലേക്ക് തിരിയുക ടേൺ ടു ജീസസ് ടേൺ ടു ജീസസ് ടേൺ ടു ജീസസ് എനിക്ക് എനിക്കതിനപ്പുറത്തൊന്നും നിങ്ങളോട് പറയാനില്ല ദയവായി നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കണമേ കപടഭക്തിയുടെ ഈ ഒരു ആചരണം നാം എത്ര ത്യാഗപൂർവ്വം അനുഷ്ഠിച്ചാലും കൂടുതൽ അനുഷ്ഠിക്കുന്നതോടും നാം കൂടുതൽ മന്ദബുദ്ധികളായും കണ്ണടഞ്ഞവരായും മണ്ടന്മാരായും ബുദ്ധിശൂന്യരായും ജീവിതത്തിനൊരു വിലയില്ലാത്തവരായും ചപ്പൻ ചവറുമായി നാം മധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന മർമ്മഭേദഗമായി യാഥാർത്ഥ്യത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഇതല്ല യേശുവിൻ്റെ മാർഗം ഇത് അസത്യത്തിൻ്റെയും കപടഭക്തിയുടെയും മാർഗമാണ് ഇത് മാമോൻ സേവയുടെ മാർഗമാണ് ഇത് ഒന്നിനു പകരം മറ്റൊന്നും വെക്കുന്ന ചൂതാട്ടത്തിൻ്റെ മാർഗമാണ് യേശുങ്കിലേക്ക് തിരുവേൻ അവനല്ലോ ലോകത്തിൻ്റെ വെളിച്ചം അവനല്ലോ നമ്മുടെ രക്ഷകൻ ഏവർക്കും നന്മ നന്മ വരട്ടെ ഏവർക്കും ഉയരത്തിൽ നിന്ന് ആത്മീകമായ ബുദ്ധിയുണ്ടാകട്ടെ